ഗൈസ്, ഇറ്റ്സ് മീ അഖിൽ. എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒമേഗിൾ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനകത്ത് ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കും. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. വീഡിയോ മുമ്പിൽ പറഞ്ഞതുപോലെ തന്നെ ഒമേഗിൾ എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ കൊണ്ടുവരാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇപ്പം കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ ഈ ഒമേഗിൾ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. അതിനായി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷനിൽ കയറുക. ഡയറക്റ്റ് ഈ സൈറ്റ് ഓപ്പണായി വന്നത് ഞാൻ നേരത്തെ ഇത് ലോഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. അത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ന്യൂ ടാബ് ഓപ്പൺ ചെയ്യാം. സെർച്ച് ബാറിൽ ഒമേഗിൾ ഡോട്ട് കോം എന്ന സൈറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതാണ്. നമ്മളത് ലോഡ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജാണ് ഓപ്പണായി വരുന്നത്. അവിടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. നമ്മൾ ആ പേജിലോട്ട് കയറി കഴിയുമ്പോൾ ടോപ്പിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് കാണും. അതിന് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ രണ്ടിതേപോലെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് പേര് ചേഞ്ച് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹോം സ്ക്രീനിൽ ആഡാവും. ഒമേഗിൾ ഞാൻ വർക്ക് ചെയ്യിച്ചത് പ്രത്യേകിച്ച് ആപ്ലിക്കേഷനൊന്നും സോളോ വി പി എൻ അല്ലെങ്കിൽ വി പി എൻ പോലുള്ള ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കാതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചൊന്ന് ചെയ്തിട്ട് വർക്ക് ചെയ്യിച്ച് നോക്കുക. ഇവിടെ രണ്ട് ഐക്കൺ വന്നത് ഞാൻ നേരത്തെ ഒന്ന് ആഡ് ഹോം സ്ക്രീൻ ചെയ്തതുകൊണ്ടാണ് പിന്നെ ഇത് തന്നെ വന്നത്. അത് നമുക്കൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ബൈ.